If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Good evening, friends. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ RX100 ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഈ സിലിണ്ടറിൻ്റെ, ഇത് പഴയ അതിനകത്ത് കിടന്ന സിലിണ്ടറാണ്, അതിൻ്റെ ഈ സ്റ്റഡ് ലൂസായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് അലുമിനിയം ഫോയിലൊക്കെ കയറ്റി ഒരുവിധം ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മുറുക്കാൻ പറ്റുമോ നോക്കണം. ആ പഴയ പുതിയ ഇത് എന്ന് പറയുന്നത് നമുക്കന്ന് ലോട്ടറി അടിച്ച സിലിണ്ടറാണ്. പക്ഷേ ഈ സിലിണ്ടർ ഈ പറഞ്ഞ പോലെ കറക്റ്റല്ല. അപ്പോൾ അത് കാരണം ചെറുതായിട്ട് കംപ്രഷൻ ലീക്കാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിളക്കിയിട്ട് നമുക്ക് ഇത് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് തന്നെ ഇന്ന് വൈകുന്നേരം പാല് വാങ്ങാൻ പോവാം. അപ്പോൾ അതാണ് പ്ലാൻ. ഇനിയിപ്പോൾ ബാക്കി നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ ട്രൈപോഡിലിട്ടിട്ട് ബാക്കി പണി തുടങ്ങട്ടെ.
വണ്ടിയുടെ പണി കഴിഞ്ഞു, എൻ്റെയും അടപ്പ് കയറി. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ആവും എന്ന്. ഓക്കെ, അപ്പം RX100 പണി സെറ്റായി. അപ്പം ഞാനിത് കൊണ്ടൊരു റൈഡും കൂടെ പോയിട്ട് വന്നതാണ്. വണ്ടി അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്, പണ്ട് ഓടിക്കൊണ്ടിരുന്ന പോലെ. അപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RX100 പിന്നെ RD350 മാത്രമേ ഉള്ളൂ ഡോക്യുമെൻ്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുള്ളത്. അതായത് ഇൻഷുറൻസ്, പൊല്യൂഷൻ എല്ലാം അതിൻ്റെ 100% പക്കയാണ്. അപ്പം ശരിക്കും ഇത് പറഞ്ഞപ്പോൾ ഒരു 3 ആഴ്ചയാണ് കട്ടപ്പുറത്ത് കയറിയത്. പക്ഷേ 3 ആഴ്ച എന്ന് പറയുന്ന ഒരു 3 മാസത്തിൻ്റെ അത്രയും ഭീകരതയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഇല്ലാതെ പറ്റത്തില്ല. ഇന്ന് തന്നെ ഇസഡും എടുത്തുകൊണ്ട് പോയി. ഞാനൊന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 500 കിലോമീറ്റർ ആയിട്ടില്ല അത് പണിഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഒന്ന് കൈ കൊടുത്ത് പോയപ്പം ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഒരു സീസാവുന്ന ഒരു ഫീലിംഗ് എനിക്ക് കയ്യിൽ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ പതുക്കെ അതിനെ വിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RX100 ഓടിക്കുന്ന പോലെ വേറെ നമുക്ക് വണ്ടികൾ ഓടിക്കാൻ പറ്റത്തില്ല, ഒരുപാട് ലോങ്ങും പോകാൻ പറ്റില്ല. ഇസഡ് എടുത്തുകൊണ്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ കൂടിപ്പോയ ജംഗ്ഷൻ വരെ പോകാൻ പറ്റുള്ളൂ. പിന്നെ RD എടുത്തുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന കാര്യം നടക്കത്തില്ല. ഒന്ന്, അതിൻ്റെ ലീക്ക്, മറ്റേ എക്സോസ്റ്റിൻ്റെ അത് ഫിക്സ് ചെയ്യണം. പിന്നെ രണ്ടാമത് മൊത്തത്തിൽ കാണാനൊരു ഭംഗിയില്ല. ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി RX100 തിരിച്ച് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. പക്ഷെ ഒറ്റ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേണ്ടാത്തൊരു ചിലവായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ സൈലൻസർ, ഇപ്പോൾ 2 സൈലൻസർ മാറ്റി, 2 സൈലൻസർ പ്ലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തു വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10,000-3,000 രൂപയ്ക്ക് മുകളിലായി. കാരണം ആദ്യം ഈ പറഞ്ഞ പോലെ പഴയ സൈലൻസർ കൊണ്ടുപോയപ്പോൾ 700 രൂപയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയ സൈലൻസർ അയാൾ ശരിയാക്കി തന്നതിന് 500 രൂപ വാങ്ങിച്ചു. പിന്നെ അത് കൂടാതെ 2 വർഷം പ്ലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് 2,000 രൂപ അതായി. അപ്പോൾ ഇത് ഏകദേശം വലിയൊരു നഷ്ട കച്ചവടമായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, മറ്റേ സൈലൻസർ ഇവിടെ കിടപ്പുണ്ട്. എന്തെങ്കിലും പറ്റുമെങ്കിൽ അതിനൊന്ന് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അത് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാവലിൻ ഏകദേശം പണി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഇതിൻ്റെ കാർബറേറ്ററിൻ്റെ ജെറ്റ്, പൈലറ്റ് ജെറ്റൊക്കെ ഞാൻ ഒന്ന് ഡ്രില്ല് ചെയ്ത് കളഞ്ഞായിരുന്നു. എന്നിട്ട് പുതിയ ജെറ്റ് വെച്ചായിരുന്നു. കാരണം അതിൻ്റെ പിരിയൊക്കെ പോയി. അപ്പം ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കറക്റ്റായിട്ടുള്ള ടൂൾസ് ഇല്ലാതെ തോന്നുന്ന സാധനം വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഒരു മെക്കാനിക്സിനെ ഇളക്കാൻ നോക്കും. ഇളക്കാൻ നോക്കുമ്പോഴത്തേക്ക് കോപ്പർ പ്രത്യേകിച്ച് ഈ സ്റ്റീലിൻ്റെ ടൂൾസുമായിട്ട് അത്രയും എളുപ്പമല്ല. അപ്പം അതിൻ്റെ ഈ പറഞ്ഞ പോലെ പിരിയൊക്കെ പോയിട്ട് അത് ഊരാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. വന്നപ്പോഴേ വണ്ടി ഐഡിൽ ചെയ്യുന്നില്ലായിരുന്നു, ചോക്ക് പിടിച്ച് മാത്രമേ വണ്ടി ഓടുന്നുള്ളായിരുന്നുള്ളൂ. ഈ ഇതിൻ്റെ ഓണർ ആ ഒരു രീതിയിലാണ് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരെ വന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അതിൻ്റെ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ ഈ പൈലറ്റ് ജെറ്റ് ഡ്രില്ല് ചെയ്ത് കളഞ്ഞ് ഫുള്ളൊന്ന് ഫുൾ നന്നായിട്ടൊന്ന് കാർബറേറ്റർ സ്പ്രേ വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി അതുവരെ സെറ്റായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ചെക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാർബറേറ്റർ ഒന്നുകൂടെ ഊരി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. വേറെ ചെറിയ ഒരു പണിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക്, ബാക്കിലെ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു ഓൺ ഓഫ് സ്വിച്ച് പോലെയാണ്. ഇപ്പം ഇതൊന്ന് ഫുൾ ആക്കണം, കാരണം ഇത് നല്ല ടൈറ്റാണ്. അപ്പം ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പം കുറച്ചുകൂടെ ഒന്ന് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാവും. പിന്നെ വേറെ ഒരു കുഴപ്പം ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുട്ട് റെസ്റ്റ് സാധാരണ ഷോകിനെ കാട്ടി ഡിഫറൻ്റാണ്. താഴെ ഒരു മറ്റേ ഒരു ബോൾട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഫുട്ട് റെസ്റ്റിൻ്റെ റബ്ബർ ഈ പറഞ്ഞ പോലെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും സ്പ്ലെൻഡറിൻ്റെ ഒക്കെ സൂട്ടാവുന്നു. അപ്പോൾ അതെടുത്ത് സെറ്റ് ചെയ്യണം. ഇതെന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പുതിയത് വാങ്ങണം. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ വണ്ടികളെല്ലാം ഇപ്പം ഓക്കെയാണ്.
ഇപ്പോൾ RX 100 ഓടുന്നുണ്ട്, Z ഓടുന്നുണ്ട്. 350 പണിയാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കഴിയുമ്പം മറ്റേ ബിഗ് ബോറിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ ബിഗ് ബോറിൻ്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഫ്രണ്ട്സ്, അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.